ഓക്കേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റൂട്ട് ടു നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാനാണ് വരച്ചത്. ഓക്കേ, ഇനി നമ്മൾ റൂട്ട് ത്രീ എങ്ങനെയാണ് ഒരു നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ റൂട്ട് ടു വരച്ച പോലെ തന്നെ ആദ്യം ഡ്രോ എ നമ്പർ ലൈൻ, നമ്മൾ ഒരു നമ്പർ ലൈൻ വരയ്ക്കുന്നു. നമ്മളൊരു നമ്പർ ലൈൻ വരച്ചു, അതിനകത്ത് പോയിന്റ്സ് അടയാളപ്പെടുത്തുന്നു. സീറോ ഞാൻ 2 സെന്റിമീറ്റർ ആണ് 1 യൂണിറ്റ് ആയിട്ട് എടുക്കുന്നത്. 1, 2 ഇവിടെ -1. ഓക്കെ, ഡ്രോ എ നമ്പർ ലൈൻ, നമ്പർ ലൈൻ വരച്ചു. മാർക്ക് എ പോയിന്റ് ഓ വിച്ച് റെപ്രസെന്റ് 0 ആൻഡ് എ റെപ്രസെന്റ് 1 യൂണിറ്റ്. ഒ എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ 0 വരുന്ന പോയിന്റ് ആണ്. ദാറ്റ് ഈസ് ദിസ് ഈസ് ഓ. അതോടൊപ്പം 1 യൂണിറ്റ് അതാണ് എന്റെ എ എന്ന് പറയുന്നത്. അത് ഞാൻ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, വിത്ത് എ ഡ്രോ എ പെർപെൻഡിക്കുലർ ലൈൻ ഓഫ് ലെങ്ത് 1 യൂണിറ്റ്. നമ്മൾ റൂട്ട് വരച്ചപ്പം എ എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ പ്രൊട്രാക്ടർ വെച്ച് 90 ഡിഗ്രിയിൽ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. അത് എത്ര സെന്റിമീറ്റർ ആയിരുന്നു എടുത്തത്? യെസ്, 1 യൂണിറ്റ് ആണ്. 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 2 സെന്റിമീറ്റർ ആയതുകൊണ്ട് ഞാൻ എയിൽ നിന്ന് ഒരു 2 സെന്റിമീറ്റർ പെർപെൻഡിക്കുലർ ലൈൻ അടയാളപ്പെടുത്തി. ഓക്കെ, ജോയിൻ ഒ ബി. അപ്പൊ ഇവിടെ എനിക്ക് കിട്ടിയേക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് ബി ആണ്. ഞാൻ ഒയും ബിയും കൂടെ ജോയിൻ ചെയ്തു. ജോയിൻ ഒ ബി, അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ജോയിൻ ഒ ബി. ഓക്കെ, ദെൻ വിത്ത് ഒ ആർ സെന്റർ ഒ ബി റേഡിയസ് ഡ്രോ ആൻ ആർക്ക് അറ്റ് ദ നമ്പർ ലൈൻ അറ്റ് പി. ഒ സെന്റർ ആക്കിക്കൊണ്ട് ഒ ബി റേഡിയസിൽ, ഒയിൽ കോമ്പസ് വെക്കുക, ഒയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുക്കുക. ഒ ബി റേഡിയസില് ഞാനൊരു ആർക്ക് വരച്ചു, അത് നമ്പർ ലൈനിൽ പി എന്ന് പറയുന്ന പോയിന്റില് ടച്ച് ചെയ്തു. ഓക്കെ, ഈ പി എന്ന് പറയുന്ന പോയിന്റ് ആണ് നമ്മുടെ റൂട്ട് ടു എന്ന് പറയുന്നത്. റൂട്ട് ടു ആണ് ഒ ബിയും, ഒ ബിയും റൂട്ട് ടു തന്നെയാണ്. ഓക്കെ, വിത്ത് ഒ ആർ സെന്റർ ഒ ബി റേഡിയസ് ഡ്രോ ആൻ ആർ കട്ട് ദ നമ്പർ ലൈൻ അറ്റ് പി. വിത്ത് ബി ഡ്രോ അനദർ പെർപെൻഡിക്കുലർ ലൈൻ ഓഫ് ലെങ്ത് 1 യൂണിറ്റ്. അതായത് നമ്മൾ റൂട്ട് ത്രീ ആണ് വരയ്ക്കുന്നത്. റൂട്ട് ത്രീ വരയ്ക്കുന്നതിന് നമ്മൾ ആദ്യം റൂട്ട് ടു വരച്ചു. റൂട്ട് ടു വരച്ചു കഴിഞ്ഞ് അത് നമ്മൾ റൂട്ട് ടു എന്ന് പറയണമെന്നില്ല. റൂട്ട് ത്രീ വരയ്ക്കുമ്പം അത് കഴിഞ്ഞ് നമ്മൾ ബി എന്ന് പറയുന്ന പോയിന്റ്, ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് വീണ്ടും നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുകയാണ്. ഇവിടെ നിങ്ങൾ പ്രൊട്രാക്ടർ വെച്ച് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നു. എത്ര സെന്റിമീറ്റർ? 2 സെന്റിമീറ്റർ ആണ് അവിടെയും എടുക്കുന്നത്. വിത്ത് ബി ഡ്രോ അനദർ പെർപെൻഡിക്കുലർ ലൈൻ. ബിയിൽ നിന്ന് കറക്റ്റ് 90 ഡിഗ്രിയിൽ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. അത് 2 സെന്റിമീറ്റർ തന്നെ എടുത്ത് വരയ്ക്കണം. ഓക്കെ, ഈ പോയിന്റിന് നമ്മൾ സി എന്ന് പേര് കൊടുത്തു. സി എന്ന് പേര് കൊടുക്കുന്നു. ഓക്കെ, ഇനി ജോയിൻ ഒ സി. നമുക്ക് ഒയും സിയും കൂടെ വീണ്ടും ജോയിൻ ചെയ്യാം. ജോയിൻ ഒ സി. ഓക്കെ, ഇനി വിത്ത് ഒ ആർ സെന്റർ ആൻഡ് ഒ സി റേഡിയസ് ഡ്രോ ആൻ ആർക്ക് കട്ട് ദ നമ്പർ ലൈൻ അറ്റ് ക്യൂ. ഇനി നമ്മൾ റൂട്ട് ടു വരയ്ക്കാനായിട്ട് ഒ ബി റേഡിയസ് എടുത്ത് വരച്ചു. ഇവിടെ നമുക്ക് ഇത് നമ്മുടെ റൂട്ട് ത്രീ ആണ് ഈ കിടക്കുന്നത്. അതായത് റൂട്ട് ടു ബേസ്, ഇവിടെ നമുക്ക് ബേസ് എന്ന് പറയുന്നത് റൂട്ട് ടു ആണ്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് തിയറം അനുസരിച്ച് റൂട്ട് ടുവിന്റെ സ്ക്വയർ 2 + 1 റൂട്ട് ത്രീ കിട്ടും അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ബേസ് എടുത്തിരിക്കുന്നത്, റൂട്ട് ടു ആണ്. റൂട്ട് ടു ബേസ്, ഓൾട്ടിറ്റ്യൂഡ് 1 യൂണിറ്റ്, അത് നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് റൂട്ട് ത്രീ കിട്ടുന്നു. എന്നിട്ട് ഒ സി റേഡിയസ് എടുത്ത്, ഒ എന്ന് പറയുന്ന പോയിന്റിൽ നമ്മുടെ കോമ്പസ് വെക്കുക. ഒ സി റേഡിയസ് എടുത്ത്, ഒയിൽ നിന്ന് ഇവിടം വരെയുള്ള റേഡിയസ് എടുത്ത് നമ്മൾ വീണ്ടും ഒരു ആർക്ക് വരയ്ക്കുന്നു. ആ ആർക്ക് നമ്മുടെ നമ്പർ ലൈനില് ക്യൂ എന്ന് പറയുന്ന പോയിന്റിലാണ് ടച്ച് ചെയ്യുന്നത്. ഈ ക്യൂ ആണ് നമ്മുടെ റൂട്ട് ത്രീ എന്ന് പറയുന്നത്. ഈ ഒ സിയും റൂട്ട് ത്രീ ആണ്. ഒ സി എന്ന് പറയുന്നതും റൂട്ട് ത്രീ ആണ്. ഇനി നമുക്ക് ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഇനി റൂട്ട് ഫോർ വരയ്ക്കാം. റൂട്ട് ഫോർ വരയ്ക്കുമ്പം ഇത് ബേസ്, വീണ്ടും ഇവിടുന്ന് നമ്മള് 1 യൂണിറ്റ് എടുക്കുന്നു. 1 യൂണിറ്റ് 90 ഡിഗ്രി എടുക്കുന്നു. വീണ്ടും ഈ ഇവിടെ ബി ഡി എന്ന് പേര് കൊടുക്കുവാണ്. ഈ ഒയും ഡിയും ജോയിൻ ചെയ്യുന്നു. ഇത് നമ്മുടെ റൂട്ട് ഫോർ ആണ്. ഇവിടുന്ന് നമ്മൾ ആർക്ക് വരയ്ക്കുന്നു വന്ന്,
ആർക്ക് വരയ്ക്കുന്നു ഇതാണ് നമ്മുടെ റൂട്ട് 4 എന്ന് പറയുന്നത് ക്ലിയർ ആയോ അങ്ങനെ നമുക്ക് ഇങ്ങനെ എത്ര എണ്ണം വേണേലും നമുക്ക് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കാം അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ക്വയർ റൂട്ട് സ്പൈറൽ സ്ക്വയർ റൂട്ട് സ്പൈറൽ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത് ഓക്കേ അപ്പോൾ നമുക്ക് ഇങ്ങനെ റൂട്ട് 2 വരച്ചു റൂട്ട് 2 ൽ നിന്ന് റൂട്ട് 3 വരയ്ക്കാം റൂട്ട് 3 ൽ നിന്ന് വീണ്ടും 1 സെന്റിമീറ്റർ എടുത്ത് റൂട്ട് 4 വരച്ചു റൂട്ട് 4 ബേസ് ആക്കിക്കൊണ്ട് 1 സെന്റിമീറ്റർ എടുത്ത് റൂട്ട് 5 വരയ്ക്കാം റൂട്ട് 6 വരയ്ക്കാം റൂട്ട് 7 വരയ്ക്കാം ഇങ്ങനെ നമുക്ക് വരച്ച് ഇവിടം വരെ വരാം ഇങ്ങനെ ഈ വരയ്ക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ക്വയർ റൂട്ട് സ്പൈറൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആക്ടിവിറ്റി ആണ് സ്ക്വയർ റൂട്ട് സ്പൈറൽ വരയ്ക്കാനായിട്ട് അപ്പോൾ ഇത് നിങ്ങൾ നല്ല ഭംഗിയിൽ A4 സൈസ് പേപ്പറിലൊക്കെ വരയ്ക്കേണ്ടതാണ് അത് ടീച്ചർ പിന്നെ പറയാം അപ്പം ഇങ്ങനെയാണ് സ്ക്വയർ റൂട്ട് സ്പൈറൽ നമ്മൾ വരയ്ക്കുന്നത് അപ്പം നമ്മുടെ എക്സാമിന് ചിലപ്പോൾ നമ്മളോട് ഒരെണ്ണേ ചോദിക്കുള്ളൂ ചിലപ്പോൾ റൂട്ട് 3 ആയിരിക്കും ചോദിക്കുന്നത് ചിലപ്പോൾ റൂട്ട് 2 ആയിരിക്കും ചോദിക്കുന്നത് റൂട്ട് 2 വരയ്ക്കാൻ പറയുമ്പം ഇവിടം വരെ നമ്മൾ വരച്ചാൽ മതി റൂട്ട് 3 ആണെങ്കിൽ ഇവിടം വരെ വരയ്ക്കണം ഓക്കെ ഇനി നമ്മളവിടെ അടുത്ത് ചിലപ്പോൾ ചോദിക്കുന്ന റൂട്ട് 5 ആണെങ്കിലും ചോദിക്കുന്നത് റൂട്ട് 5 വരയ്ക്കണമെങ്കിൽ നിങ്ങൾ റൂട്ട് 4 ബേസ് ആക്കിക്കൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് വരയ്ക്കാം അല്ലാതെ നമുക്ക് റൂട്ട് 5 ടീച്ചർ പറഞ്ഞിരുന്നു ബേസ് 2 സെന്റിമീറ്ററും ഓൾട്ടിറ്റ്യൂഡ് 1 സെന്റിമീറ്ററും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് 5 കിട്ടുമെന്ന് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ നമുക്കതൊന്ന് വരച്ചു നോക്കാം കേട്ടോ അഥവാ നിങ്ങൾക്ക് അതറിയില്ലെങ്കിൽ നിങ്ങൾ റൂട്ട് 2 വരച്ചു അവിടെയെന്ന് റൂട്ട് 3 വരച്ചു അവിടെയെന്ന് റൂട്ട് 4 വരച്ചു പിന്നെ അവിടുന്ന് നിങ്ങൾ റൂട്ട് 5 വരച്ചു കൊടുക്കുക ഓക്കെ അപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ വരച്ച് പോകുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ക്വയർ റൂട്ട് സ്പൈറൽ അതിങ്ങനെ നമുക്കിങ്ങനെ റൗണ്ട് ആയിട്ട് ഇങ്ങനെ നമ്മൾ വരച്ച് ഇങ്ങനെ പോകുന്ന നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് വരച്ച് കിട്ടും കറക്റ്റ് ആയിട്ടാണ് നിങ്ങൾ മെഷർ ചെയ്ത് വരയ്ക്കുന്നതെങ്കിൽ ഓക്കെ അപ്പോൾ റൂട്ട് 3 വരയ്ക്കാൻ പഠിച്ചല്ലോ റൂട്ട് 3 വരയ്ക്കണമെങ്കിൽ ആദ്യം റൂട്ട് 2 വരച്ചു റൂട്ട് 2 ബേസ് ആക്കിക്കൊണ്ട് വീണ്ടും 1 യൂണിറ്റ് മുകളിലേക്ക് എടുത്തി പെർപെൻഡിക്കുലർ ആയിരിക്കണം അത് അവിടുന്ന് ഒയും സിയും ജോയിൻ ചെയ്തു ഒ സി റേഡിയസിൽ നമ്മൾ ഒരു ആർക്ക് വരച്ചു ഈ പോയിന്റ് ആണ് റൂട്ട് 3 എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ ഇത് റൂട്ട് 3 വരയ്ക്കാൻ പഠിച്ചല്ലോ ഇനിയിപ്പോൾ റൂട്ട് 2 റൂട്ട് 3 റൂട്ട് 5 റൂട്ട് 7 ഇത്രയാണ് നമുക്ക് എക്സാമിന് മിക്കവാറും ചോദിക്കാറ് ഇപ്പൊ റൂട്ട് 2 നിങ്ങൾ വരയ്ക്കാൻ പഠിച്ചു റൂട്ട് 3 വരയ്ക്കാൻ പഠിച്ചു ഇനി റൂട്ട് 5 മിസ് ഒന്നും കൂടെ പറഞ്ഞുതരാം ഓക്കെ ഓക്കെ നെക്സ്റ്റ് നമ്മൾ റൂട്ട് 5 വരയ്ക്കാനാണ് നമ്മൾ നോക്കുന്നത് റൂട്ട് 5 വരയ്ക്കണമെങ്കിൽ നിങ്ങൾ കുറച്ചു മുന്നേ നമ്മൾ ചെയ്തപോലെ റൂട്ട് 4 ബേസ് ആക്കിക്കൊണ്ട് വരയ്ക്കാം അല്ലാതെ നമുക്കൊരു എളുപ്പവഴിയുണ്ട് എളുപ്പവഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസ് 2 സെന്റിമീറ്ററും ഓൾട്ടിറ്റ്യൂഡ് 1 സെന്റിമീറ്ററും എടുത്ത് ചെയ്ത് കഴിയുമ്പം നമുക്കിവിടെ റൂട്ട് 5 കിട്ടും കാരണം നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് അല്ലെ ഇവിടെ ബേസ് എന്ന് പറഞ്ഞാൽ 2 ആണ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ അല്ലെ 2 സ്ക്വയർ 4 ആണ് 4 + 1 = 5 വരും റൂട്ട് 5 കിട്ടും ഓക്കെ അപ്പൊ നമ്മൾക്ക് റൂട്ട് 5 വരയ്ക്കണമെങ്കിൽ നമ്മൾ ഇവിടെ നമ്പർ ലൈനിൽ 2 സെന്റിമീറ്റർ എടുക്കുക മുകളിലേക്ക് 1 സെന്റിമീറ്റർ എടുത്ത് വരയ്ക്കുമ്പോഴും നമുക്ക് എന്ത് കിട്ടും റൂട്ട് 5 കിട്ടും അതായിരിക്കും നിങ്ങൾക്ക് റൂട്ട് 5 വരയ്ക്കാനായിട്ട് എളുപ്പം ഈ ഒരു കാര്യം ഓർക്കുക ബേസ് 2 ഓൾട്ടിറ്റ്യൂഡ് 1 ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് നമ്മൾ ബേസ് 2 സെന്റിമീറ്റർ എടുക്കുന്നു ഓൾട്ടിറ്റ്യൂഡ് 1 സെന്റിമീറ്റർ എടുത്ത് വരയ്ക്കുമ്പോൾ നമുക്ക് റൂട്ട് 5 കിട്ടും ഓക്കെ നമുക്ക് ആ രീതിയിൽ റൂട്ട് 5 വരയ്ക്കുമായിരിക്കും എളുപ്പം ഓക്കെ അപ്പൊ നമ്മൾ നമ്പർ ലൈൻ വരച്ചു നമ്പർ ലൈനിൽ വരച്ച് ഞാൻ 0 ഇവിടെ ഞാൻ 1 സെന്റിമീറ്റർ തന്നെയാണ് ഒരു യൂണിറ്റ് ആയിട്ട് എടുക്കുന്നത് 1, 2, 3 എന്ന് പറഞ്ഞ് എടുത്തു ഇവിടെ ഒ എന്ന് പറയുന്ന പോയിന്റ് ഇതാണ് എ എന്ന് പറഞ്ഞാൽ എന്റെ 2 സെന്റിമീറ്റർ ആണ് അല്ലെ ഇതാണ് എന്റെ ഒ അതായത് ഞാൻ ബേസ് എടുത്തിരിക്കുന്നത് 2 സെന്റിമീറ്റർ ആണ് അപ്പം എ എന്ന് പറയുന്നത് ഇതാണ് ഓക്കെ എയിൽ ഞാൻ 1 സെന്റിമീറ്റർ പെർപെൻഡിക്കുലർ ആയിട്ട് 1 സെന്റിമീറ്റർ എടുത്തു 1 സെന്റിമീറ്റർ എടുത്ത് വരയ്ക്കുന്നു 2 സെന്റിമീറ്റർ വേണ്ട കാരണം ബേസ് 2 ഓൾട്ടിറ്റ്യൂഡ് 1 വരുമ്പോഴാണ് നമുക്ക് റൂട്ട് 5 കിട്ടുന്നത് ഓക്കെ അപ്പൊ ഞാൻ അതിന് ബി എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്തു ഒയും ബിയും കൂടെ ജോയിൻ ചെയ്തു ഒ ബി ഞാൻ ജോയിൻ ചെയ്തു ഇനി ഒ ബി റേഡിയസിൽ ഒ സെന്റർ ആക്കിക്കൊണ്ട് ഞാൻ ആർക്ക് വരയ്ക്കുന്നു ആ ആർക്ക് നോക്കിക്കേ നമ്പർ ലൈനിൽ പി എന്ന് പറയുന്ന പോയിന്റിന് ടച്ച് ചെയ്തു ഇതാണ് എന്റെ
root 5 വരുന്നത് അല്ലേ അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ 2 സെന്റിമീറ്റർ ആണ് എടുത്തേക്കുന്നത് ഞാൻ ഇവിടെ നമ്പർ ലൈൻ വരച്ചപ്പോൾ 1 സെന്റിമീറ്റർ ആണ് എൻ്റെ ഒരു യൂണിറ്റ് ആയിട്ട് എടുത്തേക്കുന്നത് ഇവിടെ 1 സെന്റിമീറ്റർ അടുത്ത 2 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ എന്നാണ് പോയേക്കുന്നത് കാരണം നമുക്ക് ഇവിടെ ബേസ് 2 സെന്റിമീറ്റർ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നമുക്ക് ലെങ്തി ആയിട്ട് കിട്ടും അല്ലേ അപ്പോൾ ഞാൻ ഇവിടെ 2 സെന്റിമീറ്റർ എടുത്തു ഇങ്ങോട്ട് 1 സെന്റിമീറ്റർ ആണ് ഞാൻ എടുത്തേക്കുന്നത് ഇവിടെ 2 സെന്റിമീറ്ററും ഇവിടെ 1 സെന്റിമീറ്ററും എന്നിട്ട് ഞാൻ ബി യും ഒ യും ജോയിൻ ചെയ്തു ഒ റേഡി ഒ സെന്റർ ആക്കിക്കൊണ്ട് ഒബി റേഡിയസിൽ വേറൊരു ആർക്ക് വരയ്ക്കുന്നു ആ ആർക്ക് നമ്പർ ലൈനിൽ പി എന്ന് പറയുന്ന പോയിന്റിൽ ടച്ച് ചെയ്തു ആ പോയിന്റ് ആണ് റൂട്ട് 5 അതുപോലെ തന്നെ ഇവിടെ ഒബി എന്ന് പറഞ്ഞാലും റൂട്ട് 5 തന്നെയാണ് ക്ലിയർ ആയ റൂട്ട് 5 വരയ്ക്കുന്നതിന് ഈ ഒരു കാര്യം ഓർക്കുക റൂട്ട് 5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എടുക്കുമ്പോൾ 2 സെന്റിമീറ്റർ ബേസും 1 സെന്റിമീറ്റർ ഓൾട്ടിറ്റ്യൂഡും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ റൂട്ട് 5 വരയ്ക്കാം ഇനി നമ്മൾ മുമ്പേ വരച്ച പോലെയാണെങ്കിൽ നമ്മൾ റൂട്ട് 2 വരയ്ക്കണം പിന്നെ റൂട്ട് 3 വരയ്ക്കണം പിന്നെ റൂട്ട് 4 വരച്ച് അത് ബേസ് ആക്കിക്കൊണ്ടാണ് നമ്മൾ പിന്നെ റൂട്ട് 5 ൽ നമ്മൾ എത്തുള്ളൂ ഇതാണ് നമുക്ക് പെട്ടെന്ന് ആൻസർ ആയി അല്ലേ ബേസ് 2 സെന്റിമീറ്ററും ഓൾട്ടിറ്റ്യൂഡ് 1 സെന്റിമീറ്ററും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേഗം ആൻസർ ആയി ഓക്കെ അപ്പോൾ റൂട്ട് 5 ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ആണ് എളുപ്പം ഓക്കെ ടീച്ചർ സ്റ്റെപ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട് ഈ സ്റ്റെപ്സ് നിങ്ങൾ എക്സാമിന് എഴുതണമെന്നില്ല നിങ്ങൾ ജസ്റ്റ് വരച്ചാൽ മാത്രം മതി ഇനി 3 മാർക്സ് ഒക്കെ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ മാത്രം സ്റ്റെപ്പ് എഴുതിയാൽ മതി സ്റ്റെപ്സ് നോക്കി നിങ്ങൾക്ക് പഠിക്കാനായിട്ടാണ് ഇത് നോക്കി നിങ്ങൾക്ക് വരയ്ക്കാനായിട്ടാണ് ടീച്ചർ സ്റ്റെപ്സ് എഴുതിയേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നോക്കി പഠിക്കുക ഓക്കെ നെക്സ്റ്റ് നമ്മൾ വരച്ചിരിക്കുന്നത് റൂട്ട് ടെൻ വരയ്ക്കുമ്പം റൂട്ട് 2 റൂട്ട് 3 അതെല്ലാം വരയ്ക്കാതെ നമുക്ക് എളുപ്പത്തിൽ റൂട്ട് ടെന്നിന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ എത്ര സെന്റിമീറ്റർ ബേസും എത്ര സെന്റിമീറ്റർ ഓൾട്ടിറ്റ്യൂഡും എടുത്തു കഴിഞ്ഞാൽ റൂട്ട് 10 കിട്ടുമെന്ന് ആലോചിച്ച് നോക്കിയേ യെസ് 3 ഉം 1 ഉം അതായത് 3² + 1² 3² എന്ന് പറഞ്ഞാൽ 9 ആണ് 9 + 1 √10 കിട്ടും അതായത് നമ്മുടെ റൈറ്റ് ആംഗിളിൽ ട്രയാംഗിളിൽ നമ്മൾ ബേസ് എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ എടുക്കണം യെസ് 3 സെന്റിമീറ്റർ എടുക്കുക ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ എടുത്ത് നമ്മൾ വരയ്ക്കുമ്പം നമുക്കിവിടെ ഹൈപ്പോട്ടന്യൂസ് √10 കിട്ടും ഓക്കെ അപ്പം √10 ഒക്കെ ചോദിക്കുവാണെങ്കിൽ നമ്മൾ 3 ഉം 1 ഉം എടുത്ത് ചെയ്യുക √5 ആണെങ്കിൽ 2 ഉം 1 ഉം എടുത്ത് ചെയ്യാം അല്ലെ അപ്പൊ √10 ചോദിച്ചു കഴിയുമ്പം 3 സെന്റിമീറ്ററും 1 സെന്റിമീറ്ററും എടുത്ത് നമുക്ക് വരയ്ക്കും ഓക്കെ അപ്പൊ നമ്മൾ √10 വരയ്ക്കാനായിട്ട് ആദ്യം നമ്മൾ നമ്പർ ലൈൻ വരയ്ക്കുന്നു ഓക്കെ നമ്പർ ലൈൻ വരച്ചു നമ്പർ ലൈനിൽ ഞാൻ 0, 1, 2, 3, 4 എന്ന് അടയാളപ്പെടുത്തി ഇനി നമ്മളോട് പറഞ്ഞു നമ്മൾ √10 വരയ്ക്കുമ്പോൾ നമ്മളുടെ ബേസ് എന്ന് പറയുന്നത് 3 ആണ് അല്ലെ 3 സെന്റിമീറ്റർ ആണ് അപ്പം എന്റെ എ വരുന്നത് ദേ ഇവിടെ 3 എന്ന് പറയുന്ന പോയിന്റ് ആണ് എന്റെ എ വരുന്നത് ഇത് ഒ യു ആണ് ഒ എ 3 സെന്റിമീറ്റർ എടുത്തു എയിൽ നിന്ന് ഞാൻ പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു 1 സെന്റിമീറ്റർ എടുത്തു ഒ എ ബി എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ പെർപെൻഡിക്കുലർ ആണ് പ്രൊട്രാക്ടർ വെച്ച് നിങ്ങൾ കറക്റ്റ് 90 ഡിഗ്രി മെഷർ ചെയ്ത് വേണം ഇത് വരയ്ക്കാനായിട്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഒ ബി 1 സെന്റിമീറ്റർ എടുത്തു എന്നിട്ട് ഞാൻ ഒയും ബിയും കൂടെ ജോയിൻ ചെയ്തു അപ്പൊ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 3 യൂണിറ്റ് ആണ് ഇവിടെ 1 ആണ് അപ്പൊ എനിക്ക് ഇവിടെ കിട്ടുന്നത് √10 ആയിരിക്കും ഇനി നമ്പർ ലൈനെ √10 വരയ്ക്കാൻ വേണ്ടി ഒ സെന്റർ ആക്കിക്കൊണ്ട് ഒ ബി റേഡിയസിന് ഞാൻ ആർക്ക് വരയ്ക്കാൻ പോകുവാണ് ആർക്ക് വരച്ചു ഈ ആർക്ക് നമ്പർ ലൈനിൽ ഇന്റർസെക്ട് ചെയ്തിരിക്കുന്ന പോയിന്റ് ആണ് എന്റെ പി എന്ന് പറയുന്നത് ഈ പി എന്ന് പറയുന്നത് ഇവിടെയാണ് എന്റെ റൂട്ട് ടെൻ വരിക ഓക്കെ ഇപ്പൊ നോക്കിയേ √10 വരയ്ക്കാൻ ഞാൻ ബേസ് 3 സെന്റിമീറ്റർ എടുത്തു ഓൾട്ടിറ്റ്യൂഡ് 1 സെന്റിമീറ്റർ എടുത്തു ഒ ബി ജോയിൻ ചെയ്തു ഒ സെന്റർ ആക്കിക്കൊണ്ട് ഒ ബി റേഡിയസിൽ ഞാൻ ആർക്ക് വരച്ചു അത് ഇന്റർസെക്ട് ചെയ്തിരിക്കുന്ന പോയിന്റ് ആണ് എന്റെ നമ്പർ ലൈനിലെ √10 എന്ന് പറയുന്നത് ഇനി നിങ്ങളോട് √7 ആണ് വരയ്ക്കാൻ ചോദിക്കുന്നതെങ്കിൽ √7 ആണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ √5 വരയ്ക്കാം √5 നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് വരച്ചു അല്ലെ ബേസ് 2 ഉം ഓൾട്ടിറ്റ്യൂഡ് 1 ഉം എടുത്ത് നമ്മൾ √5 വരച്ചു അല്ലെ ഈ √5 നിങ്ങൾ വരച്ച് കഴിഞ്ഞിട്ട്
root 5 base aki kondu ningal 1 cm edutha root 6 varikana ini root 6 base aki kondu 1 cm eduthu kaiyum ningalku endu kittum root 7 kittum appo root 5 varikana aadi ningal root 5 varikana root 5 base aki kondu root 6 varikam pinna root 6 base aki kondu ningal root 7 വരയ്ക്കണം ഓക്കേ അപ്പോൾ root 7 ഇംപോർട്ടന്റ് ആണ് അതും എക്സാമിന് ചോദിക്കുന്നതാണ് root 7 വരയ്ക്കാൻ പറയുമ്പോൾ നമ്മൾ ഇതിനു മുൻപ് root 5 പഠിച്ചു root 5 നമ്മൾ 2 cm 1 cm എടുത്ത് root 5 വരയ്ക്കുക root 5 ൽ നിന്ന് നമ്മൾ വീണ്ടും മുകളിലേക്ക് 1 cm എടുത്ത് root 6 കിട്ടും root 6 ൽ നിന്ന് 1 cm എടുത്ത് നമുക്ക് root 7 വരയ്ക്കാം ഓക്കേ ക്ലിയർ ആയി അപ്പോൾ 5 ഉം 10 ഉം വരയ്ക്കുമ്പോൾ നമുക്ക് ഇതാണ് എളുപ്പം ബേസ് 3 റൂട്ട് 10 ആണെങ്കിൽ റൂട്ട് 5 ആണെങ്കിൽ ബേസ് 2 ഉം എടുത്ത് വരയ്ക്കുക ഓക്കേ ക്ലിയർ ആയല്ലോ ഇത് ഇംപോർട്ടന്റ് ആണ് റൂട്ട് 2 റൂട്ട് 3 റൂട്ട് 5 റൂട്ട് 7 റൂട്ട് 10 ഇത്രയും വരയ്ക്കാനായിട്ട് നന്നായിട്ട് പഠിക്കുക ഓക്കേ താങ്ക്യൂ